ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള നല്ല ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഫേസ് പാക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ഫേസ് പാക്ക് എല്ലാവർക്കും ചെയ്യാൻ ഒരു മടിയായിരിക്കും. കാരണം നമ്മുടെ മുഖത്ത് കുറച്ച് സമയം മഞ്ഞക്കളർ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകാൻ പോകുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇനി ആ പ്രശ്നം നമുക്ക് പേടിക്കേണ്ട. കാരണം വളരെ ഈസിയായിട്ട് തന്നെ മഞ്ഞൾപ്പൊടി കളർ ഇല്ലാതെ തന്നെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ കളറൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേന് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറു തീയിലാണ് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേനാണ്. ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊന്ന് ചെറുതായി ചൂടാക്കിയ ശേഷം മാത്രമേ മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഈ മഞ്ഞൾപ്പൊടിയുടെ കളറ് നമ്മുടെ മുഖത്ത് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഫേസ് പാക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക്. അതുപോലെ തന്നെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം രാത്രിയിൽ തേച്ചാൽ മാത്രമേ നമുക്ക് രാവിലെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു 15 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ മുഖത്ത് ഇതിൻ്റെ റിസൾട്ട് കൂടുതൽ സമയം നിലനിൽക്കുകയുള്ളൂ. പിന്നെ മുഖക്കുരു വരാൻ ചാൻസ് ഉള്ളവരും ഈ ഫേസ് പാക്ക് നല്ലതാണ്. അവർക്കൊരു നല്ല ടിപ്സാണിത്. മുഖക്കുരു ഉള്ളവരും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ചെയ്തു നോക്കൂ. പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റ് നേരം ഇത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകിയെടുക്കുക. കഴുകിയിട്ട് തുടയ്ക്കുക. സോപ്പ് ഉപയോഗിക്കരുത്. ഇങ്ങനെ ഒരു 15 ദിവസം കണ്ടൻസറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്ത് നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.